പാട്ട് വളരെ നന്നായിരുന്നു ട്ടോ. താങ്ക്സ്. എന്താ പേര്? വിജയലക്ഷ്മി. നല്ല പേര്. തനിക്ക് കണ്ണിന് വല്ല അസുഖമുണ്ടോ? ഇല്ല. പിന്നെ ഇത്ര ക്ലോസ് ആയി നോക്കണം എന്താ? അപ്പൊ തനിക്ക് കണ്ണ് കാണാവോ? അസലായിട്ട് കണ്ണ് കാണാം. ബ്ലൂ ബനിയൻ, ക്രീം ഷർട്ട്, നീല ജീൻസ്, വളിച്ച മുഖം. കള്ളി, എടി കള്ളി. ചേടാ, ഇയാളിത് എവിടുത്തുകാരനാ? കണ്ണ് കാണുന്നവരെല്ലാരും കള്ളന്മാരാണോ? തനിക്ക് കണ്ണ് കാണാലോ, താനും കള്ളനാണോ? എനിക്ക് കണ്ണ് കാണാം, പക്ഷേ നിന്നെപ്പോലെ കണ്ണ് കാണില്ല എന്ന് പറഞ്ഞു ഞാൻ നാട്ടുകാരെയൊന്നും പഠിച്ചിട്ടില്ല. തന്നോട് ഞാൻ പറഞ്ഞോ എനിക്ക് കണ്ണ് കാണില്ല എന്ന്? പറഞ്ഞോ, പറയൂ, പറഞ്ഞോ. അച്ഛനെ കാപ്പി ഇങ്ങെടുത്തെ. എടോ, ഈ കുട്ടിക്കല്ല കുഴപ്പം, ഇതിന്റെ ആംഗ്ലമാർക്കാ കണ്ണ് കാണാത്തത്. അതൊക്കെ അനൗൺസ്മെന്റ് പറഞ്ഞതല്ലേ, കേട്ടില്ലേ? കേട്ടല്ലോ. ഇനി എന്റെ മുൻ ചെല്ലേ, കാലത്തെ ഓരോന്ന് വരും ബാക്കിയുള്ളവർക്ക് ജോലി ഉണ്ടാക്കാൻ. എടി എടി എടി, എവിടെയാ വീട്? കാലത്ത് എത്ര മണിക്ക് എഴുന്നേക്കും? നീ അധികം വിളയണ്ട കേട്ടാ. നീയൊക്കെ ഇപ്പൊ ഇവിടെ കിടന്ന് അവ അവ എന്ന് അലറി വിളിച്ച് പാട്ടില്ലേ, അതാടെന്നറിയോ? ഈ കോപ്പി റൈറ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? ഒരു കേസ് കൊടുത്താണ്ടല്ലോ നിന്നെ നിന്റെ പരട്ട ചേട്ടന്മാരെ പോലീസുകാർ തൂക്കിയെടുത്തുണ്ടു. ഏതോ വലിയ ആളാ, കോപ്പിറൈറ്റ് എന്ന് വരിയത്ര. ഹലോ, ഞാൻ അജയൻ. ചന്ദ്രഹാസൻ. ഹലോ, ഞാൻ വിജയൻ. ഹലോ വിജയ ചേട്ടാ, കിട്ടിയാ? കിട്ടി, തുടങ്ങാ. നീ ഞങ്ങളെ പോലീസ് സ്റ്റേഷനിൽ കേട്ടോ? അല്ലടാ, നീ ഞങ്ങളുടെ പൊന്നോമന പെങ്ങളോട് അനാവശ്യം പറയുമല്ലോ. ഞാൻ പങ്കരാക്ഷൻ, അവന്റെ കൂട്ടുകാരനാ. ഇപ്പൊ എല്ലാ ഏർപ്പാടുകളും ഞങ്ങൾ ഒരുമിച്ചാ ചെയ്യുന്നത്. അവന്റെ കൂടെ വേറൊരുത്തരും കൂടി ഉള്ളായിരുന്നു, ഞങ്ങൾ അറിഞ്ഞില്ലട്ടാ. ഹലോ 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 ചേട്ടാ, കിട്ടിയാ? ആ കിട്ടി. കൂട്ടുകാരനല്ലേ? അല്ല. അപ്പൊ നീ നേരത്തെ കൂട്ടുകാരനാണെന്ന് പറഞ്ഞതാ? അത് ഞാൻ കള്ളം പറഞ്ഞതാ. പിന്നെ അതിനൊന്നും ചെയ്യണ്ട, ഇത്തിരിക്കില്ലാത്തൊരു പയ്യനാ. എന്ന് വെച്ച് വെറുതെ വിടാൻ പാടില്ല, നുളയിലെ മുള്ളിക്കളയണം. തെറ്റിയാ? അല്ല, മുളയിലെ നുള്ളി. ആ മതി മതി മതി. അല്ല ഏട്ടാ, മുളയിലെ നുള്ളണോ അല്ല നുളയിലെ മുള്ളണോ? നമുക്ക് അങ്ങോട്ട് മാറിയിരുന്നു മുള്ളടാ. ഒന്നുമില്ല നടാ. എന്താ മോളെ, എന്താണെന്നാ ചോദിച്ചത്? ആദ്യത്തവന് കിട്ടിയത് പോരാൻ തോന്നുന്നു. വിജയ. ആ ചേട്ടാ, അടിച്ച് പൊളിക്കണം. നിന്നെ അയാൾ ഇവിടെ ഇല്ല, ഓടി. നേരത്തെ പറയണ്ടേ? എന്താ ഇവിടെ പറഞ്ഞതാട്ടാ? ഇതൊരുമാതിരി നാണം കെട്ട ഏർപ്പാടായിപ്പോയി. രണ്ടു കുരുടന്മാരുടെ കയ്യിൽ നിന്ന് തല്ലും കൊണ്ട് നീ ഓടുക എന്ന് പറഞ്ഞാൽ എനിക്കത് ഓർക്കാൻ കൂടി പറ്റും. നീ അത് ഓർക്കണ്ട, നിനക്കും കിട്ടിയല്ലോ നല്ലോണം, അത് ഓർത്താ മതി. ഇതിങ്ങനെ വിട്ടാ നമ്മുടെ അരി മുട്ടുന്നുള്ള കാര്യം മൂന്നര തരാം. ആ, നമുക്ക് വഴിയുണ്ടാക്കാം. എന്ത് വഴി? എടാ, നമ്മുടെ ബെസ്റ്റാൻഡ്, നമ്മുടെ ആൾക്കാര്, നമ്മുടെ കവിത, നമ്മുടെ കാശ്, ഇപ്പൊ എല്ലാം അവരുടേതാ. പോരാത്തതിന് ചക്കച്ചുള പോലത്തെ ഒരു പെണ്ണും. ഇനി നമ്മൾ ആര് മൈൻഡ് ചെയ്യാൻ? ആ, നമ്മളെ മൈൻഡ് ചെയ്യും, അല്ലേ ചെയ്യിക്കും. എങ്ങനെ? അവര് പാടട്ടെ. പാടട്ടെ. പാടി തീരുമ്പോ തീരുമ്പോ കാണിച്ചേരാം. വെറും പിച്ചക്കാശിന് വേണ്ടിയല്ല ഞങ്ങൾ ഇവിടെ പാടുന്നത്.
ഒരു പാവപ്പെട്ട മഹാകവിയെ സഹായിക്കാൻ വേണ്ടിയാണ് അദ്ദേഹത്തിന്റെ കവിതകൾ ഞങ്ങൾ ഇവിടെ ആലപിച്ചുകൊണ്ടിരിക്കുന്നത്. മനോഹരമായ ഈ കവിതകൾ ഇനിയും നിങ്ങൾക്ക് സൗജന്യമായി കേൾക്കാം. അതെ, തികച്ചും സൗജന്യമായി കേൾക്കാം. വാങ്ങുന്നവർ മാത്രം പണം മുടക്കിയാൽ മതി. ദാ കവിതകൾ അടങ്ങിയ ഈ സമാഹാരത്തിന് വെറും 15 രൂപ. അന്നും ഇന്നും എന്നും വെറും 15 രൂപ. അപ്പോൾ ഒരു ക്വാർട്സ് പേന ഫ്രീ. അതെ, ആവശ്യക്കാർ കടന്നു വരൂ. എല്ലാ ഗാനങ്ങളും ഈ പുസ്തകത്തിൽ അടങ്ങിയിട്ടുണ്ട്. ആർക്കൊക്കെയാണ് വേണ്ടത് ഒന്നോർക്കുക. എല്ലാവർക്കും ബാർഗെയിനിങ് ഫെസിലിറ്റിയും ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. സുഹൃത്തുക്കളെ, നിങ്ങൾ ഒന്നുകൂടി ഓർക്കുക, ഈ പുസ്തകം നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ഒരു നേരത്തെ ആഹാരം നിങ്ങൾ പട്ടിണി പാവങ്ങൾക്ക് ദാനം ചെയ്യുകയാണ്. കടന്നു വരൂ, ഒരു സൽക്കർമ്മം ചെയ്യൂ. ഇതോടൊപ്പം മൾട്ടി ലാംഗ്വേജ് പേന ഫ്രീ. കടന്നു വരൂ. ഇത് കൊണ്ട് ഏത് ഭാഷയും വേണ്ട, ഇവിടെ കൊടുക്കും. അത് ചോദിക്കേണ്ട കാര്യമുണ്ടോ? കൊടുത്താൽ പോരെ. വാങ്ങൂ. ആ ദേ നോക്ക്, അവരുടെ കാശും നമ്മുടെ കാശും ഒക്കെ ദേ കിടക്കണം. ഈ ടെക്നിക്ക് എങ്ങനെയുണ്ട്? നമ്മൾ ചെയ്തത് ഒരു വലിയ തെറ്റായി പോയോന്നൊരു തോന്നൽ. എന്തോ അവന്മാരുടെ അടിയുടെ ചൂട് ഇത്ര വേഗം മറന്ന അണ്ടന്മാരായത് കൊണ്ടാണ് ഒരു സിമ്പതി. അവന്മാരല്ലടാ, ആ പെങ്കൊച്ചിന്റെ കാര്യം ഓർക്കുമ്പോഴാണ്. കാഴ്ചയില്ലാത്ത രണ്ട് ഏട്ടന്മാരെയും കൊണ്ട് ആ കുട്ടിയല്ലേ കഷ്ടപ്പെടുന്നത്. ചന്ദ്രു, ഈ തെറ്റിന് നമ്മൾ പ്രായശ്ചിത്തം ചെയ്യണം. എന്തോന്ന്? ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയെ കാണുന്നു. ആ കുട്ടിക്ക് ഞാനൊരു ജീവിതം കൊടുത്താലോ? എന്തോ, ഞാൻ ആ കുട്ടിയെ കല്യാണം കഴിച്ചാൽ അത് ഈ തെറ്റിനുള്ള പരിഹാരമാവില്ലേ? പിന്നെ അതും പറഞ്ഞ് വേഗം അങ്ങോട്ട് ചെല്ല്. അവള് മുഖത്ത് നോക്കി നല്ല ആട്ടാട്ടും. എന്തിന്? ഇത് ആ കുട്ടിക്ക് ഒരു ഹെൽപ്പ് ആവില്ലേ? പിന്നെ അച്ഛന്റെ പ്രായമുള്ള ഒരുത്തനെ കെട്ടുന്നതല്ല ഹെൽപ്പ്. അനാവശ്യം പറയരുത്. എനിക്ക് എന്താണ് ഒരു കുറവ്? കുറവല്ലോ, കൂടുതലായതല്ലേ പ്രശ്നം. അമ്മാവോ? അമ്മാവനാ? ആ അമ്മാവൻ എപ്പോഴും ചുള്ളപ്പനാണെന്നാ വിചാരം. പ്രായ കൂടുതൽ തോന്നുന്നുണ്ടോ? വല്ലാണ്ട്. ഏജ് ലേശം പുറത്തറിഞ്ഞു തുടങ്ങിയല്ലേ? ഒരുപാട്. പിന്നെ ആ കുട്ടിക്കൊരു ജീവിതം കൊടുക്കണമെന്ന് പറഞ്ഞത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ആണെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാം. താങ്ക് യു. പക്ഷെ ആ കുട്ടിക്കോട് ഇഷ്ടമാണോ? അതൊക്കെ ഇഷ്ടാവും. ആ അയാൾ ഞാനൊരു ജീവിതം കൊടുക്കാം. വലിയ റൊമാൻറ്റിക് ഹീറോ ആണെന്നാണ് വിചാരം. വള്ളി കളസ ഉടുപ്പിച്ച നേഴ്സറി സ്കൂളിൽ ചേർക്കാം. ദേവ്, നീ മാമുണ്ട് ചാച്ചുറങ്ങാൻ നോക്ക്. അതാ നമുക്ക് രണ്ടുപേർക്കും നല്ലത്. ഗുഡ് നൈറ്റ്. ആ 10 വർഷത്തിന് മുമ്പ് നീ എന്നെ കണ്ടിരുന്നെങ്കിൽ അന്ന് ഇതിനേക്കാളും എനിക്ക് 10 വയസ്സ് കുറവായിരുന്നു. അല്ലെങ്കിൽ നിന്നോടൊക്കെ ഇത് പറയാൻ വന്ന എന്റെ തലയിൽ വേണം കല്ലെടുത്തിടാൻ. ഇതെന്ത് പണ്ടാരാ? അപ്പുറത്താരാ താമസം? ആരുമില്ല. പക്ഷെ അടുത്ത കാലം വരെ ഇവിടെ പ്രേതശല്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ മാസം ഒരു ആക്സിഡന്റിൽ ആ പ്രേതം മരിച്ചുപോയി എന്നാ കേട്ടത്. ഇനി അതിന്റെ പ്രേതമായിരിക്കോ? ഇതേതാ ഈ മാസം? ഇത് ഏപ്രിൽ 3. വേറെ മനുഷ്യനെ പേടിപ്പിക്കാൻ. സമാധാനമായി, പ്രേതമൊന്നുമില്ല. ഇതിലോ അവന്മാരാ, ആ കുരുടന്മാരെ തല്ലിയായിരുന്നു. ഞങ്ങടെ പണപ്പെട്ടി ഈ അലമാരിൽ അയ്യോ ചേട്ടാ, അത് അലമാരിയല്ല, ജനൽ വിൻഡോ. വിൻഡോ ലൈറ്റ് ഇട്ട് വേണ്ട ഇതൊക്കെ ചെയ്യാൻ. ഞങ്ങൾക്ക് എന്തിനാ ലൈറ്റ്? അവരവരെ വീട്ടിലാ നിൽക്കുന്നത്. അപ്പൊ ഞങ്ങളാ? നിങ്ങൾ നിങ്ങളുടെ വീട്ടിലും. എടോ, ഞങ്ങളുടെ വീട്ടിലിരിക്കുന്ന ഞങ്ങള് അവരുടെ വീട്ടിലിരിക്കുന്ന അവരെ പിന്നെ എങ്ങനെ പിടിക്കുന്നത്? ഇത് വലിയ പുലിവാലായല്ലോ. ഇനി ഈ കഴുത്ത് നേരെ ആവുന്ന എനിക്കൊരു വിശ്വാസമല്ല. ദേ ഇമാതിരി സാധനങ്ങൾ ഇവിടെ താമസിപ്പിക്കാൻ പറ്റില്ല കേട്ടാ. ഇനി അവരെ കൊണ്ട് യാതൊരു ശല്യം ഉണ്ടാകില്ല. 2 ദിവസത്തിനകം സ്ഥലം മാറ്റിയേക്കാമെന്ന് ഞാൻ വാക്കുകൊടുത്തിരുന്നു. ആ എന്നാ എല്ലാവർക്കും കൊള്ളാം. അവരെങ്ങോട്ടെങ്കിലും പിടിച്ച് മാറ്റ്. അവരെയല്ല, നിങ്ങളെ മാറ്റാന്നാ പറഞ്ഞത്. ഞങ്ങളാ? അതങ്ങ് പള്ളി പറഞ്ഞാ മതി. ഇവിടുന്ന് ഞങ്ങൾ മാറുന്ന പ്രശ്നം. അവന്മാരായിരുന്നു പാർട്ടിയാ. പിന്നല്ലാണ്ട് അവന്മാർ തന്നെയാ ആ കോപ്പിറൈറ്റ് പാർട്ടി. വിജയ ചേട്ടാ, അവന്മാർ കിട്ടണ്ട, പൊട്ടിച്ചിട്ട് അടിക്കാനുള്ള ടൂൾസ് എടുത്തു. വേണ്ട ചേട്ടാ, എനിക്ക് അത്യാവശ്യം ഉറക്കം വരുന്നു. എനിക്ക് എന്റെ ഉള്ള ഉറക്കവും പോയി.